അസലോ മാലയിക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വറുത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹദില്ലാറത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കലേയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തങ്ങാണ്ട് ഓള അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്കും കൊണ്ടാണ് അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്നില്ല നോക്കട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ച തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ചിരവിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങ മുഴുവനായിട്ടും എടുത്തതാണ് ഏകദേശം ഒരു കപ്പിൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ ഈ ഒരു തേങ്ങ ഇത് നല്ല പോലെ കളർ മാറാതെ ഒന്ന് വറുത്തെടുക്കുക നല്ല പോലെ കളറൊന്നും മാറണ്ട ചെറുതായിട്ടൊരു യെല്ലോ കളർ വന്നാൽ മതി ലോ ഫ്ലെയിമിലിട്ട് ആ ഒരു കളർ ആകുമ്പോഴേക്കിന് ഇത് അത്യാവശ്യം നമുക്കൊരു ക്രിസ്പി പരുവത്തിൽ തന്നെ ആവും വലിയ വലിയ പീസ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് കുഴഞ്ഞ് കിടക്കുകയുള്ളൂ ആ ഒരു അളവിലാണ് ഈ ഒരു ഐറ്റം നമുക്ക് വേണ്ടിയത് കേട്ടോ അപ്പോൾ ആ ഒരു അളവിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം വറവാക്കിയെടുക്കാം അപ്പോൾ അത് അത്യാവശ്യം നമുക്കിത് ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കത് ഓഫാക്കി മാറ്റി വെക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി നമ്മൾ എടുത്തത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് അതിൽ നമ്മൾ അരക്കപ്പ് മൈദപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടിയാകുമ്പോൾ നല്ലപോലെ ഇങ്ങനെ വേറിട്ട് വേറിട്ടുണ്ടാവും ചെറിയൊരു പശപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദപ്പൊടി യൂസ് ചെയ്തത് കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ മൈദയും ഗോതമ്പ് പൊടിയും കൂടി നല്ലപോലെ മിക്സ് അയക്കണ് ഇത് നമുക്കൊന്നാണ് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ പൊടിക്കണ ജാറിലന്നെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ അത്യാവശ്യം നല്ല പോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി അരഞ്ഞു പോവണ്ട കേട്ടോ ആ ഒരു രീതിക്കാണ് വേണ്ടത് അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഒച്ചു കൊടുക്കരുത് ഇതാ കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടിയത് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മാവുക്ക് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഗോതമ്പ് പൊടിൻ്റെയും മൈദപ്പൊടിൻ്റെയും കൂടി മിക്സിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കണം അതിന് ശേഷം ഇതും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഞാൻ ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കണേ ഇനി അടുത്തതായിട്ട് ആ ഒരു ജാറിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു അരക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക അരക്കപ്പ് മീൻസ് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് കിട്ടോ അത്രയും എടുത്താൽ മതിയാകും പഞ്ചസാരയും കൂടിയും പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഒന്നും കൂടി എടുക്കണം അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും പൊടിച്ചെടുത്ത് കൊടുന്ന് അത് നമുക്ക് ഈ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഏലക്കായയും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര ഈയൊരു ബൗളിൽക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് പഞ്ചസാരയൊക്കെ കേട്ടോ അപ്പോൾ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നേരത്തന്നെ ഈ പൊടിക്കുന്ന ടൈമിലേക്ക് ഒരു ഒന്നോ രണ്ടോ ഏലക്കായ ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് ഒരു രണ്ട് സ്പൂണ് നെയ്യാണ് അപ്പോൾ നമ്മൾ ആ പൊടിച്ചെടുത്ത പഞ്ചസാരയ്ക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിൽമന്റെ നെയ്യാണ് ഉപയോഗിക്കണത് നിങ്ങളെ കയ്യിൽ ഏതാ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എടുത്തു കൊടുത്താൽ മതി കേട്ടോ ഇത്ര ആയിക്കഴിഞ്ഞാല് ഈ ഒരു പഞ്ചസാരയും നെയ്യും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പഞ്ചസാര കൂടി ഈ ഒരു നെയ്യിലലിഞ്ഞ് മൊത്തത്തിൽ ഒരു നെയ്യിന്റെ പരുവം വരണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു പരുവം വരുന്നവരെ ഇതൊന്ന് മിക്സ് ചെയ്താൽ നമുക്ക് ഒരു നെയ്യിന്റെ ഒക്കെ ഒരു പരുവത്തിൽ തന്നെ ഇത് കിട്ടും ആ ഒരു താവണ വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഒരു ലൂസല്ലാത്ത നെയ്യിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്കത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ എടുത്തത് നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ച നമ്മളെ തേങ്ങൻ്റെയും ഗോതമ്പ് പൊടിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതേപോലെ കൈവച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക അപ്പോൾ നമുക്കിത് നെനവ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് കുറഞ്ഞൊരു വെള്ളത്തിൽ നമ്മളിതൊന്ന് കുഴച്ചെടുക്കേണ്ടി വരും അങ്ങനെ നമ്മളിത് മൊത്തമായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കേട്ടോ ഇനി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിൽ ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട പഞ്ചസാര ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ഇതിലേക്ക് വെള്ളം എറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒട്ടും വെള്ളം എറിക്കാതെ വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇളം ചൂടുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചെറിയ ചൂട് ഇട്ടോ നമ്മളെ കൈയൊന്നും പൊള്ളാത്ത രീതിക്കുള്ള ഒരു ഇളം ചൂടിലുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതീക്ക് ഒരു അര അരസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാല് സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാല് സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഈ ഒരു ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു പൊടി മിക്സ് ചെയ്തല്ലോ ആ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കട്ടോ ആ ഒരു ടൈമിൽ ഞാൻ ആ ഒരു കാര്യം വിട്ടു പോയതായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തത് ഇത് നല്ല പോലെ ഒരു ഉരുളായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അതപ്പോൾ അത്യാവശ്യം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ തന്നെ നമുക്കത് ഈ ഒരു പരുവത്തിലായി കിട്ടിയിരിക്കണേ ഇനി ഇത് നമ്മൾ ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുത്തിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒക്കെ ഷേപ്പിലുള്ള ആ ഒരു രീതിക്കാണ് നമുക്ക് ഈ കുക്കീസൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിക്കാണ് ഇത് നമുക്ക് തേങ്ങ കൊണ്ട് നല്ലൊരു ബിസ്ക്കറ്റ് പരുവത്തിലാണ് ഇതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നാൽ അത്രമാത്രം അങ്ങോട്ട് ഉറപ്പും ഉണ്ടാവില്ല ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇത് വേവിച്ചെടുക്കണം അപ്പോൾ ഉറപ്പില്ലാത്ത രീതിയിലുള്ള ഒരു കുക്കീസിൻ്റെയൊക്കെ ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ് ഇത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇത് ആക്കിയെടുത്തേക്കണ് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ആക്കിയെടുക്കാം പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിച്ചാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് തന്നെ വല്ല അമർത്തി കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് അതാ അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഒരു ചെറിയ ചപ്പാത്തിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് പരത്തിയിട്ടാണ് എടുക്കുന്നത് പറ്റ നല്ലോണം കനം കൂടിയാൽ നമുക്കിത് വെന്ത് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ അതൊന്ന് പരത്തി എടുക്കുക അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ ഉരുളകൾ എടുത്താൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചാണ് അത് നല്ലപോലെ ചൂടാവുമ്പോൾ ഒരു അര ടീസ്പൂണോളം എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണ് ഇത്രയും മതിയാകും എണ്ണ നമുക്ക് ഈ ഒരു ഐറ്റം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി കൂടുതൽ എണ്ണ വേണം കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഞാനിവിടെ കുറഞ്ഞ എണ്ണയിലാണ് ഇത് വേവിച്ചെടുക്കണത് കേട്ടോ എങ്കിൽ തന്നെ നമുക്കിത് നല്ല ടേസ്റ്റിലാണ് കിട്ടുക അപ്പോൾ നമുക്കിത് വേഗിച്ചെടുക്കുമ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കണ പോലെ കുറച്ച് ടൈം എടുക്കും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ ആദ്യം നല്ലപോലെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൽക്ക് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ എണ്ണ ഇതിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ഇത്രയും മതിയാകും എണ്ണ ഇനി നമുക്ക് ഇണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പലഹാരം ഇതിൽക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് വെച്ചുകൊടുക്കുന്നത് ഇത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോഴാണ് ഉൾഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വേവായി കിട്ടുകയുള്ളൂ ഇനി നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കണ പോലെയും നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ അത് വേറൊരു ചെമ്പ് വെച്ചിട്ട് അതിൽ അങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കുക അതിൽ ചെറിയ തട്ട് വെച്ചിട്ട് കേക്കിൻ്റെ ടിന്നിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കിയെടുക്കുക അപ്പോൾ അതിപ്പോൾ നമ്മൾ ഇതേപോലെ അടച്ച് വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കണം ഒരു ഭാഗം ലോ ഫ്ലെയിമിലാക്കിയത് കൊണ്ട് തന്നെ കരിഞ്ഞൊന്നും പോകൂല്ലോ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഭാഗം ഞമ്മൾക്ക് ഇതേപോലെ തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് വേവിച്ചെടുക്കണം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞമ്മക്കത് വേവിച്ചെടുക്കേണ്ടി വരും ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വന്ന് കിട്ടുള്ളൂ അപ്പം നമ്മളിത് മുഴുവനായിട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിരുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് തുറന്ന് നോക്കിയപ്പോൾ താ ഈ ഒരു പരുവത്തിലാണ് ബാക്ക് ഭാഗം കിട്ടിയത് ഈ ഒരു പരുവത്തിലായപ്പോ നമുക്കിത് പുറൊക്കെ എവിടെയും ഒട്ടിപ്പിടിക്കുമൊന്നും ചെയ്യാതെ തന്നെ കൈ തൊട്ടാൽ നമുക്കറിയും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കണ്ടോ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഇനി ഇത് ഒക്കെ നമുക്ക് ഈയൊരു ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഈ നല്ല പോലെ ക്രിസ്പി പോലെയൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ എന്താ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കിയെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും അതങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു പലഹാരം കിട്ടുന്നത് കണ്ടോ ഉള്ളു നല്ല സോഫ്റ്റ് ആണ് പുറഭാഗം അങ്ങനെ പൊട്ടിച്ചുമ്പോഴൊക്കെ നമുക്കൊരു ഒക്കെ ആ ഒരു ഇതിലാണ് കിട്ടുക കേട്ടോ ഉള്ളൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ നല്ല രസമാണ് ചായൻ്റെ അപ്പമൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഇന്നത്തെ നമ്മൾ ഉള്ളൂ ഇനി അടുത്ത നല്ല വീഡിയോ വീടിയായിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സലാമലേക്കും